നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ പിന്തുണയുള്ള ലബനീസ് സായുധ സംഘവുമായ ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിച്ചത് എന്ന് ആരോപിക്കപ്പെടുന്ന തുരങ്കത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് രംഗത്ത് വരികയാണ്. ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയാണ് സൈന്യം ബുധനാഴ്ച പങ്കുവച്ചത്. ഗാസയിൽ ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങൾ പോലെയുള്ളതല്ല ഈ തുരങ്കങ്ങൾ എന്ന വീഡിയോയിൽ വ്യക്തമാണ്. AK-47 തോക്കുകൾ, ഇരുചക്ര വാഹനങ്ങൾ, വാട്ടർ ടാങ്കുകൾ, ഇരുമ്പ് വാതിലുകൾ തുടങ്ങിയവ 100 മീറ്ററോളം ദൂരമുള്ള തുരങ്കത്തിലുണ്ട്. ലബനനിലെ സാധാരണക്കാരെ മറയാക്കി ഹിസ്ബുള്ള ആക്രമണത്തിന് പദ്ധതിയിടുന്നുവെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. തെക്കൻ ലബനനിലെ ഗ്രാമങ്ങളിൽ ഹിസ്ബുള്ള എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ ഞങ്ങൾ അതിർത്തി കടന്നു പോവുകയാണ് എന്നും ജനങ്ങളുടെ വീടിന് താഴെ നിന്നുകൊണ്ട് അവർ ഒക്ടോബർ 7 സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ തയ്യാറെടുക്കുകയാണെന്നും പറയുന്നു. ഹിസ്ബുള്ള അംഗങ്ങൾക്ക് ആഴ്ചകളോളം ഇവിടെ താമസിക്കാനാകും. ദൃശ്യങ്ങളിൽ ഇസ്രായേൽ സൈനികർ വ്യക്തമായി പറയുന്ന കാര്യങ്ങളാണ് ഇവ. ദിവസങ്ങൾക്ക് മുൻപ് വടക്കൻ ഇസ്രയേലിലെ സൈനിക ക്യാമ്പിന് നേരെ ഉണ്ടായ വ്യോമ ആക്രമണത്തിൽ 4 സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 61 പേർക്ക് അന്ന് പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഇസ്രയേലിന് നേരെ ഉണ്ടാകുന്ന ശക്തമായ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു ഇത്. വ്യാഴാഴ്ച ഇസ്രയേൽ ലബനോനിൽ നടത്തിയ വ്യോമ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണ് സൈനിക കേന്ദ്രത്തിലെ ഡ്രോൺ ആക്രമണം എന്നാണ് ഹിസ്ബുള്ള അറിയിച്ചത്. ഈ ആക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടു, 117 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഗസ മുൻപിൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ ഹമാസിന്റെ വ്യോമസേനാ മേധാവി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യവും അറിയിക്കുകയാണ്. സെപ്റ്റംബറിൽ യുദ്ധവിമാനങ്ങൾ നടത്തിയ ആക്രമണത്തിൽ സെമർ അബു ധക കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യവും ഷിൻബെറ്റ് ആഭ്യന്തര സുരക്ഷാ ഏജൻസിയും സംയുക്ത പ്രസ്താവനയിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയ മുൻ ഹമാസ് ഏരിയൽ അറൈൻ മേധാവി അസീം അബു റഖബയുടെ പിൻഗാമിയായിരുന്നു സമീർ അബു ധക. ഹമാസിന്റെ നിരവധി ഡ്രോൺ ആക്രമണങ്ങളിൽ പങ്കാളിയായിരുന്നു സമീർ അബു. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരായ അപ്രതീക്ഷിത ആക്രമണത്തിന് പിന്നിൽ അബു ധക്ക നിർണായക പങ്കു വഹിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുകയാണ്. കഴിഞ്ഞ ആഴ്ച നടന്ന കൂട്ടക്കൊലയ്ക്ക് ഹമാസിന് നേതൃത്വം നൽകിയത് അബു മുറാദ് ആയിരുന്നു. ആ ആക്രമണത്തിൽ ഹോങ് ഗ്ലൈഡറുകൾ വഴി ഇസ്രായേലിലേക്ക് കടന്ന ആക്രമണകാരികളും ഉണ്ട് എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒക്ടോബർ 7 ഇസ്രായേലിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തിന് നേതൃത്വം നൽകിയ ഹമാസിന്റെ കമാൻഡോ സേനയുടെ ഈ സൈറ്റുകൾ ഒറ്റരാത്രി കൊണ്ട് വിവിധ ആക്രമണങ്ങളിലൂടെ നശിപ്പിച്ചു എന്നും IDF പറയുകയാണ്.